ഇന്നിൻ്റെ അതിഥിയെ പരിചയപ്പെടുത്തുകയാണ് മനോരമ ന്യൂസ്. ലിക്വിഡിൻ്റെയും ഹാർഡ് മെറ്റൽ റോക്കിൻ്റെയും പ്രകമ്പനങ്ങൾക്കിടയിൽ വേറിട്ട വഴി സൃഷ്ടിച്ച ഒരു മലയാളി റോക്ക് ബാൻഡ് അവിയൽ. മലയാളം നാടൻ പാട്ടുകളെ റോക്കിൻ്റെ വഴിയിൽ പാടി ശ്രദ്ധ നേടിയ ഈ റോക്ക് ബാൻഡ് സ്വന്തമായി പുറത്തിറക്കുന്ന ആദ്യ ആൽബം കഴിഞ്ഞ ദിവസം റിലീസായി. പേരിൽ തന്നെയുള്ള പുളിപ്പും മെരിവും ഇവരുടെ സംഗീതത്തിലുമുണ്ട്. ജാസും ഗിറ്റാറും കൂടെ നാടൻ പാട്ടിന്റെ വരികളും ചേരുമ്പോൾ അവിയലിന്റെ ചേരുവ കെങ്കേമോ. ആനന്ദരാജ് ബെഞ്ചമിനും കരിസ്മ ബാൻഡിലുണ്ടായിരുന്ന ടോണി ജോണുമാണ് അവിയലിന്റെ പാട്ടുകാർ. വിപ്ലവം സൃഷ്ടിച്ച മദർ ജെയിനിൽ നിന്നാണ് ഗിറ്റാറിസ്റ്റ് റെക്സ് വിജയുടെ വരവ്. മിഥുൻ പക്ഷേ രാഷ്ട്രീയം ശ്വസിക്കുന്ന ഒരു വീട്ടിൽ നിന്നും ഡ്രമ്മിൽ താളവിസ്മയം കണ്ടെത്തിയവനാണ്. അവിയൽ പാടുമ്പോൾ വരികൾ ഇംഗ്ലീഷിലും സ്പാനിഷിലും ഒന്നുമല്ല, പച്ച മലയാളത്തിൽ ഒന്നാന്തര നാടൻ പാട്ടുകൾക്ക് ഇവിടെ റോക്കിന്റെ വഴിയിൽ ഒരു പുനർജന്മമാണ്. ഇന്ന് അവിയൽ സ്വന്തം പേരിൽ തന്നെ ആദ്യത്തെ ആൽബം പുറത്തിറങ്ങുമ്പോൾ കൈലാഷ് ഖേറിന്റെ സൂഫി റോക്ക് ബാൻഡായ കൈലാസിയിലെ ബേസ് ഗിറ്റാറിസ്റ്റ് നരേഷ് കാമത്ത് ഒപ്പം ചേരുന്നു. ഹാർഡ് മെറ്റലിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഈ അവിയൽ സ്റ്റൈലിനെ ആൾട്ടർനേറ്റീവ് റോക്ക് എന്ന് വിളിക്കാം. അല്ലെങ്കിലും ലോക സംഗീത ചരിത്രത്തിൽ റോക്ക് സംഗീതത്തിന് എപ്പോഴും മാറ്റങ്ങളുടെ ഒരു ചുവപ്പ് നിറം പേറാൻ വിധിക്കപ്പെട്ടതുപോലെയാണ്. ബോബ് മെർലിയും മറ്റും റോക്കിലൂടെ തീർത്ത വിപ്ലവങ്ങൾ ചരിത്രമാകുന്നതും അതുകൊണ്ട് തന്നെ. അതിൻ്റെയെല്ലാം ഒരു ബാക്കി പത്രമായി അവിയലിൻ്റെ ഈ വഴിവിട്ട പോക്കിനെ നമുക്ക് ആസ്വദിക്കാം. കെ സനീഷ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം. റോക്ക് മ്യൂസിക്കിൽ വേറിട്ട വഴി കണ്ടെത്തുന്നു അവിയൽ ആൽബം തയ്യാറാക്കിയ സംഘത്തിലെ ഈ മൂന്ന് പേർ ഇന്ന് പുലർവേളയിൽ നമുക്ക് അതിഥികളാണ്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം പുലർവേളയിലേക്ക്. ആദ്യം ഞങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടുത്താം. നിങ്ങൾ ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ടോണി ജോൺ, വോക്കൽസ്. എൻ്റെ പേര് റെക്സ് വിജയൻ, ഗിറ്റാറിസ്റ്റ്. എൻ്റെ പേര് മിഥുൻ, ഡ്രംസ്. ഇത് അവിയൽ എന്നൊരു പേര് എല്ലാ കാര്യങ്ങളും ഒരു അവിയൽ പരുവത്തിലായതുകൊണ്ടാണോ? എന്താണ് ഈ അവിയൽ എന്ന പേരിടാൻ കാരണം? അതെ അതെ, അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് ഇവിടെ അവിയൽ എന്ന് പറയുമ്പം അങ്ങനെ ഒരു അവിയൽ പരുവം എന്നുള്ളൊരു ഇതിൽ തന്നെ നമുക്ക് ആ പേരിൽ തന്നെ നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു ഫ്രീഡം കിട്ടുന്നുണ്ട്. അതായത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവിയൽ. പിന്നെ അത് മാത്രല്ല, നമ്മളെ റോക്ക് ബാൻഡ് എന്നൊക്കെ പറയുമ്പോ ഒരു ഭയങ്കര ഭീകരത അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് അവിയൽ എന്ന് പറഞ്ഞ പേര്. സിമ്പിൾ ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് മലയാളം നിങ്ങളുടെ ഭാഷയായി സ്വീകരിച്ചതും. അതെ അതെ, അല്ല നമ്മുടെ ഭാഷ മലയാളം ആണല്ലോ ഓൾറെഡി. ഞാൻ ഉദ്ദേശിച്ചത് റോക്ക് സംഗീതത്തിന് മലയാളം മലയാളം ഉപയോഗിക്കുന്ന വളരെ കുറവാണല്ലോ. അതെ അതെ അതെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ സാധാരണ മലയാളികള് റോക്ക് മ്യൂസിക് എന്ന് പറയുന്ന സംഭവം കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യാൻ അതൊരു കാരണമാകുന്നു എനിക്ക് തോന്നുന്നു, ലാംഗ്വേജ് മലയാളം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ സുഹൃത്തുക്കൾ, നമുക്കൊരു പാട്ടിൽ നിന്ന് തുടങ്ങാം. ടോണി ജോൺ തയ്യാറല്ലേ? മാലി മാടാ മുറിഞ്ഞേ
ഞാൻ ചോദിക്കട്ടെ, ഈ നാടൻ പാട്ടുകൾക്ക് ഇപ്പോൾ പൊതുവിൽ ഉണ്ടാകുന്ന ഒരു മാർക്കറ്റ്, ഒരു സ്വീകാര്യത ഇതാണോ നിങ്ങളെ ഈ വരികൾ കടമെടുക്കാൻ പ്രേരിപ്പിച്ചത്? ഇതില് ആ രണ്ട് പാട്ടാണ് ശരിക്കും നമ്മൾ ശരിക്കുള്ള നാടൻ പാട്ടുകൾ എടുത്തിട്ടുള്ളത്. അതായത് ഒരെണ്ണം പഴയ ചെക്കേല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, പിന്നെ കറുകറ കാർമുകിൽ കാവാലം നാരായണ പണിക്കറിന്റെ കുമ്മാട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ വന്ന പാട്ടാണത്. ബാക്കിയെല്ലാം നമ്മൾ നാടൻ പാട്ടിന്റെ സ്റ്റൈല് യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ തന്നെ കമ്പോസ് ചെയ്തതും വരികൾ നമ്മുടെ അറിയാവുന്ന ലിറിസിസ്റ്റുമാർ തന്നെ എഴുതിയിട്ടുള്ള പാട്ടുകളാണ്. എന്തായാലും പറഞ്ഞത് നന്നായി. കറുകറ കാർമുകിൽ നിങ്ങൾ തന്നെ വായിച്ച് പാടി കേട്ടാൽ കൊള്ളാം. ഗിറ്റാറിസ്റ്റ് റെക്സ് വിജയ്, റെക്സ് ആരാണ് ഈ ആശയം ആദ്യം മുന്നോട്ട് കൊണ്ടുവന്നത്? ഇത് ശരിക്കും നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ഒരേ സമയത്തൊക്കെ വന്നൊരു സംഭവം തന്നെയാണ്. അതല്ല ആരാണ് മുന്നോട്ട് കൊണ്ടുവന്നതെന്ന് പെട്ടെന്ന് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ റോക്ക് ബാൻഡ് രൂപീകരണത്തിന്റെ ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ ഈ നാടൻ പാട്ടുകൾ എടുക്കാം എന്നുള്ള നാടൻ പാട്ടുകൾ കൂടുതൽ സ്വീകാര്യത വിചാരിച്ചിട്ടാണെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞു. ഏത് ഘട്ടത്തിലാണ് ഈ റോക്ക് ബാൻഡിന്റെ നിർമ്മാണവേളയിൽ ഏത് ഘട്ടത്തിലാണ് നിങ്ങൾക്ക് മലയാളം നാടൻ പാട്ടുകൾ എടുക്കാം എന്ന് തോന്നിയത്? നമുക്ക് നമ്മുടെ ലാംഗ്വേജിൽ തന്നെ പാടണമെന്നും അതിൻ്റെ കൂടെ റോക്ക് മിക്സ് ചെയ്യണമെന്നുള്ള ആഗ്രഹം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അത് അതിനൊരു നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഞങ്ങളെല്ലാവരും കൂടെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോഴാണ്. അപ്പം പിന്നെ അത് അപ്പം അത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായി. അതെ, മിഥുൻ എങ്ങനെയാണ് ഈ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത്? നമ്മളിപ്പം ഇത് ഈ ബാൻഡിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ ഒരുപാട് ബാൻഡുകളിൽ നമ്മളെല്ലാവരും ഓരോരുത്തരും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള പരിചയം കാരണം അങ്ങനെ അതൊക്കെ തന്നെ. എങ്ങനെയാ, നിങ്ങൾ സമാന ചിന്താഗതിക്കാരാണ്, അപ്പോ ഏത് ഘട്ടത്തിലാണ് നിങ്ങളെല്ലാവരും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിച്ചിരുന്നപ്പോ തന്നെ ഈ റോക്ക് സംഗീതത്തോട് താല്പര്യമുള്ളവരായിരുന്നു? അതിനെ കുറിച്ച് കൂടുതൽ പറയും. അതെ, നമ്മള് ചെറുപ്പം മുതലേ കേട്ട് വളർന്നതെല്ലാം ഈ റോക്ക് സംഗീതമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വെസ്റ്റേൺ ബാൻഡുകളിലൊക്കെ നമ്മളെല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു പുതിയൊരു സൗണ്ട്, അതായത് നമ്മളെ ഭാഷയിൽ തന്നെ ഇപ്പോൾ ഇതിലിങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മളെ ഭാഷയിൽ ഇത്രയും നല്ല നാടൻ പാട്ടിൻ്റെ കൂടെ നമ്മൾ വെസ്റ്റേൺ റോക്ക് നല്ല രീതിയിൽ ചേർത്ത് കൊണ്ടുപോകാൻ പറ്റിയെന്ന് സന്തോഷം. സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ടോ? സ്റ്റേജ് പെർഫോമൻസ് തുടങ്ങുന്നേ ഉള്ളൂ. ഈ 24-ന് ഡൽഹിയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ ആൽബത്തിൽ രണ്ട് പാട്ടുകൾ മലയാളമാണ്, മറ്റ് പാട്ടുകളെ കുറിച്ചോ? അല്ല, എല്ലാ പാട്ടുകളും മലയാളത്തിലാണ്. 8 പാട്ടുണ്ട് ആൽബത്തിൽ, എല്ലാ പാട്ടും മലയാളത്തിൽ തന്നെ. രണ്ട് പാട്ട് ട്രഡീഷണൽ ഫോക്ക് സോങ്സ് ആണെന്നാണ് ഉദ്ദേശിച്ചത്, ബാക്കിയെല്ലാം മലയാളം തന്നെ. നിങ്ങളുടെ സ്വന്തം ലിറിക്സ് ഉണ്ടോ? അതെ 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 അതെ. അത്തരത്തിലൊരു നിങ്ങളുടെ സ്വന്തം ലിറിക്സിലുള്ള ഒരു പാട്ട് പാടാം. ഏതാ
ഇത് സുധി വേളമാനൂർ ആണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോ ഹാർഡ് മെറ്റൽ റോക്കും ഒക്കെ നിങ്ങളിപ്പോ റോക്ക് സംഗീതത്തിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ ആരാണ് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ആരാണ് റോൾ മോഡൽസ് അല്ലെങ്കിൽ ആരാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങളേവരും? അത് അങ്ങനെ പറയുകയാണെങ്കിൽ 70s മുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇൻഫ്ലുവൻസസ് ആണോ ചോദിച്ചത്? അതോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട റോക്ക് ബാൻഡുകൾ ഏതൊക്കെയാണ്? അത് 70s തൊട്ട് നമുക്ക് ഉള്ള ക്ലാസിക് റോക്ക് തൊട്ട് ഇപ്പം അതായത് ലെഡ് സെപ്ലിൻ എന്ന് പറഞ്ഞ ബാൻഡ് മുതൽ ഇപ്പോഴത്തെ ഇൻക്യൂബസ് എന്ന ബാൻഡ് വരെ ഉള്ള ഇടയ്ക്കുള്ള ബാൻഡ് അത്ര ഒരുപാടുണ്ട്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ വേണ്ടി വരും. മിഥുൻ ഒരു രാഷ്ട്രീയ കുടുംബ പശ്ചാത്തലമാണ് ഉള്ളത് അല്ലേ? അതെ, പറയൂ മിഥുൻ. അല്ല, അങ്ങനെ ഇപ്പൊ അച്ഛനിപ്പോ പ്രത്യേകിച്ച് താല്പര്യം അങ്ങനെയൊന്നുമില്ല, രാഷ്ട്രീയത്തിൽ പോകണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ അച്ഛൻ ഇതുപോലെ സംഗീതമൊക്കെ വളരെ ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിലാണ്, അപ്പൊ അങ്ങനെ എന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുക. കടന്നപ്പള്ളി മിഥുൻ പ്രേക്ഷകരുടെ അറിവിനായി മിഥുൻ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ മകനാണ്. ഇപ്പോൾ മിഥുൻ പറയുന്നത് അച്ഛൻ പ്രോത്സാഹിപ്പിക്കാറുണ്ടെന്നാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഏത് രീതിയിലുള്ള ഒരു പ്രോത്സാഹനം മിഥുൻ വീട്ടിൽ നിന്ന് കിട്ടുന്നത്? സംഗീതത്തിന് വേണ്ടി എങ്ങനെ വേണമെങ്കിലും എന്ത് രീതിയിൽ വേണമെങ്കിലും സഹായം പ്രോത്സാഹനം എല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്. ഏതായാലും നിങ്ങളുടെ ഈ പുതിയ സംരംഭം അതൊരു വലിയ വിജയമായി മാറട്ടെ. യുവത്വത്തിൻ്റെ ഈ സംഗീതം തീർച്ചയായും കൂടുതൽ കൂടുതൽ സ്വീകരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഏതായാലും പുലർവേളയിൽ അതിഥികളായി എത്തിയതിന് വളരെയധികം നന്ദി. ചേലൂ